നമസ്കാരം, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് മിക്സായിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രേസ് നോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടും പിന്നെ കുറച്ച് മോഡുലേഷനെ പറ്റിയും. ഓക്കെ, ഇത് രണ്ടും കൂടെ വരുന്ന ഒരു പാട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു താരാപഥം തന്ന്. ആ താരാപഥത്തിൻ്റെ കുറച്ച് നോട്ട്സുകൾ ഞാൻ തന്നിരുന്നില്ല, അതിൻ്റെ ഫിംഗറിങ് മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് നമുക്ക് താരാപഥത്തിൻ്റെ കുറച്ച് നോട്ട്സ് ഇവിടെ നോക്കാം. അപ്പോൾ ഈ ഫ്ലൂട്ട് എന്ന് പറഞ്ഞത് 6 ഹോൾസിൻ്റെ സി സ്കെയിൽ ഫ്ലൂട്ടാണ്. ഓക്കെ, അതായത് ഹിന്ദുസ്ഥാനിൽ വരുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ 3 വിരലുകൾ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് സ. ഓക്കെ, ഈ പാട്ടിനും ഇങ്ങനത്തെ പൊസിഷൻ ആണ് ഏറ്റവും സ്യൂട്ടബിളാകുന്നത്. വായിക്കാനുള്ള എളുപ്പം ഇതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഈ 3 വിരൽ അടച്ചു പിടിച്ചിട്ടുള്ള സായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ വിരൽ ഈ ഹോൾ നമ്മൾ വെറുതെ ഇടും. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം താരാപഥത്തിൻ്റെ ആഴത്ത്. അപ്പോൾ ഇന്നത്തെ ലെസണിനകത്ത് പഠിക്കേണ്ടത് ഗ്രേസ് നോട്ട്സും ഗമകം. ഗമകം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ മോഡുലേഷൻ നമുക്ക് പറയാം. അപ്പോൾ സ്വരങ്ങളുടെ ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊരു സ്വരത്തിലേക്കുള്ള സഞ്ചാരം. ഓക്കെ, അത് സഞ്ചാരം രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് പതുക്കെ മേലോട്ടും കീഴ്പോട്ടുള്ളതുണ്ട്, അതിന് ഗ്ലൈഡിംഗ് എന്ന് പറയും, ഗ്ലൈഡിംഗ് ഓഫ് നോട്ട്സ് എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ ഒത്തിരി സ്പീഡ് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ അതിന് നമുക്ക് ആ ടോണിൻ്റെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി നമുക്ക് മോഡുലേഷൻ എന്ന് പറയാം. ഓക്കെ, സ്വരങ്ങളുടെ മോഡുലേഷൻ ഗമകം. അപ്പോൾ നമ്മുടെ താരാപഥം എന്ന് പറയുന്ന പാട്ടിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഏകദേശം ഇവിടെ. ഓക്കെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആദ്യം വായിച്ചു കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് നൊട്ടേഷനിൽ പോവാം. ഓക്കെ, ഇപ്പോൾ ഇതും വായിച്ചത് ബേസിക് നോട്ടാണ്. അപ്പം നമുക്ക് എൻ്റെ നോട്ട്സിലേക്ക് പോകാം. നോട്ട്സ് എന്ന് വെച്ചാൽ ഇത് സ, ഇത് ധ, ഇത് പ. ഓക്കെ, സ റി ഗ മ പ ധ നി സ. ഓക്കെ, ഇത് സാധാരണ നമ്മൾ സരിഗമ പ ധ നി സ. അപ്പോൾ സ ഇത് ധ ഇത് പ. അപ്പോൾ ധയിൽ നിന്ന് തുടങ്ങുന്ന ധ സ ധ സ നോക്കുന്നത് ധ സ ഗ ഗ ധ സ ഗ ഗ താരാപഥം. രീസ രീസ ധ താരാപഥം ധ ധ സ ഗ ഗ രീസ ധ സ ഗ ഗ രീസ രീസ ധ സ ഗ ഗ രീസ താരാപഥം ചേതോഹരം. താരാപഥം ചേതോഹരം. ഓക്കെ, പ ധ സ ഗ ഗ രീസ രീസ സരി സധ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേസ് നോട്ട്, ഗ്രേസ് നോട്ട് ഏതാണെന്ന് വെച്ചാൽ മുമ്പിലെയും പുറകിലെയും ഒരു നോട്ടിൻ്റെ, ഇത് ഒരു നോട്ടാണെങ്കിൽ ഈ നോട്ടിൻ്റെ മുകളിലുള്ള ഒരു സ്വരം അല്ലെങ്കിൽ താഴെയുള്ള ഒരു സ്വരത്തെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ഗ്രേസ് നോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഗ്രേസ് നോട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഫോൾഡറുണ്ട്. ആ അതിൻ്റെ അകത്തുനിന്ന് 1, 2, 3, 4 എന്ന രീതിയിൽ നമുക്ക് സീക്വൻസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രേസ് നോട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളത് പഠിക്കുക. അതിനുശേഷമാണ് ഇത് തുടങ്ങേണ്ടത്. അപ്പോൾ ഗ്രേസ് നോട്ട് എന്ന് പറയുന്നത് പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് നോട്ട്സ്. ഓക്കെ, ടച്ചിങ് ഓഫ് പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് നോട്ട്സ്. പ്രിസീഡിങ് എന്ന് പറയുന്നത് അവരോഹണം ആരോഹണം. ഓക്കെ, ആരോഹണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെയുള്ളത് ഇതാണ് പ്രിസീഡിങ് മുമ്പിലെ. സക്സീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ആരോഹണത്തിലാണെന്നുണ്ടെങ്കിൽ
ഇത് സക്സീഡ്, അതിന് മുമ്പത്തെ പ്രിസീഡിങ് ആൻഡ് സക്സീഡിങ് നോട്ട്സ്. അപ്പോൾ നമ്മൾ പിറകിലെയും മുമ്പിലത്തെയും നോട്ട്സിന് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് ഗ്രേസ് നോട്ട് കിട്ടുന്നത്. അപ്പോൾ താ എന്ന് പറയുന്ന ആ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഗ്രേസ് നോട്ട്, രണ്ട് ഗ്രേസ് നോട്ടിന് മുമ്പിലത്തെയും താഴത്തെയും ഗ്രേസ് നോട്ട് ടച്ച് ചെയ്യണം. ഞാൻ കാണിച്ചത് ഇത് ബേസ് നോട്ട് പായാണ്, സോറി ധായാണ്. ധായിൽ നമ്മൾ ഈ സായിൽ ടച്ച് ചെയ്യണം, പിന്നെ ഈ പായിൽ ടച്ച് ചെയ്യണം. ഓക്കെ, ആദ്യം ടച്ച് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഏതാണ് സ, സ പിന്നെ ഇത് ഇങ്ങനെ സ ധ പ സദ പ സദ പ ത ത ത. ഓക്കെ, കാണിച്ചു തരാം. അപ്പം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നാക്കുകൊണ്ട് ഇത്തിരി പ്രഷർ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും കൂടെ കിട്ടും. അത് പിന്നീട് പഠിക്കാം. ടങ്ങിങ് ടെക്നിക്ക്, നാക്കുകൊണ്ടുള്ള പല ടെക്നിക്കുണ്ട്. അതിന് ടങ്ങിങ് ടെക്നിക്ക് എന്ന് പറയും. ഞാനത് പ്രത്യേകം ഫോൾഡർ ഇട്ട് ഇടുന്നുണ്ട് പ്ലേയേഴ്സിൻ്റെ അകത്ത്. അപ്പോൾ അത് മുമ്പോട്ടുള്ള ക്ലാസ്സിലാണ്. അപ്പോൾ ഈ താ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം. ഓക്കെ, മുമ്പിലെയും പുറകിലെയും ഗ്രേസ് നോട്ടിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. സ ധ പ. ഇവിടെ വന്നപ്പോഴത്തേക്കും തരപഥം. ഓക്കെ, ഇവിടെയും നമുക്ക് ഗ്രേസ് നോട്ട് കൊടുക്കാം. ഓക്കെ, ഉണ്ടാ ഗ്രേസ് നോട്ട്. ശരിക്കുള്ള നോട്ട് നമ്മളുടെ എന്തുവാണ്, ഗ, സോറി റീ. ദാസ ഗ ഗ റീ റീ റീയിലിപ്പം ഗായ ടച്ച് ചെയ്തു, പിന്നെ നമ്മൾ സായ ടച്ച് ചെയ്തു. ഇപ്പം ശരിക്കുള്ള നോട്ട് മെയിൻ നോട്ട് ഗ റീ ആണ്. ഗരിസ 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 ഗരി സ ഗരി സരി ഗരി സരി അങ്ങനെ. ഓക്കെ, സ റീ ദ സ ഗ ഗ റീ, ഇതാണ് റീ ആണ് എൻ്റെ മെയിൻ നോട്ട്. ഇപ്പം ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രേസ് നോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു പാട്ടിനുള്ള ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇതെങ്ങനെ, ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യണം. അപ്പം അത് ചെയ്ത് പകരം അത് ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ദ സ ദ സ ഗ ഗ റീ സ റീ സ തരപഥം, പിന്നെ ചേ ചേതുഹരം. ഇനി ഇത് ഇപ്പം മോഡുലേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് മോഡുലേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. മോഡുലേഷൻ ചേ ഈ ആദ്യം നമ്മൾ ഒരു ഗ്രേസ് നോട്ട് താഴത്തെ പ്രിസീഡിങ് നോട്ട് താഴത്തെ നോട്ടിൽ താഴത്തെ നോട്ടിൽ അതായത് നീയിൽ നമ്മൾ ജസ്റ്റ് ടച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രേസ് നോട്ട് കിട്ടും. ചേ ചേ സനിസ സനിസ ചേ ചേ ദോ ചേ ചേ. ഇവിടെ ടച്ച് ചെയ്യുന്ന കുഴപ്പം, പക്ഷേ എല്ലാ നോട്ടിലും നമ്മൾ ഈ പറയുന്ന ഗ്രേസ് നോട്ട് ടച്ച് കഴിഞ്ഞാലും ആ പാട്ടിന് അത്രയ്ക്ക് ഒരു സുഖം കിട്ടത്തില്ല. ആവശ്യമുള്ള സ്ഥലം മാത്രം നമ്മൾ ഈ ഗ്രേസ് നോട്ട് ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ മാത്രമേ അതിന് ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തു ചേ ചേ സനിസ ചേതോ ഹരം. ഓക്കെ, തോ ഇങ്ങനെ ടച്ച് ചെയ്യണം. ഇനിയാണ് മോഡുലേഷൻ ചേതു. ഇത് സനിസ സ നീ സ ദ ചേതു. ബേസിക് നോട്ട് നോക്കിയോ, സാരീ സ സാരീ സ ദ. ഓക്കെ, ഇതാണ് ബേസിക് സാരീ സ ദ സ. അപ്പം അതിന് കുറച്ചുകൂടെ നമുക്ക് പാട്ടിന് കുറച്ചുകൂടെ ഇമ്പം കൊടുക്കാനായിട്ട് ഭംഗി കൊടുക്കാനായിട്ട് സ റീ ഈ ഗാന്ധാരത്തിൽ ഗായിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് നേരെ കിപ്പോട്ട് വരും. സ ഗ റീ സ ഗ റീ സ സ ഗ സ ഗ. ഇപ്പം നീല ടച്ച് ചെയ്യണം നിസനി. ഓക്കെ, നിസനി അല്ല സനിസ സനിസ ചേതോ ചേതോ
ഇപ്പം രണ്ട് ഗമകം രണ്ട് ഗമകം രണ്ട് മോഡുലേഷൻ ചെയ്യാം. സ ഗ സ ഗ രി ഓക്കെ സ ഗ രി സ ഗ സ ഗ ചേതോ ചേതോഹരം എന്ന് പറയുമ്പോഴത്തേ മേലോട്ടും കൂടെ പോവാം. ലിറിക്സ് അത് തന്നെ അല്ലേ, ചേതോഹരം. ഓക്കെ ആ ചേതോ ഹരം അപ്പം മേലോട്ട് ഒന്നുകൂടെ പോയിട്ട് വേണം താഴോട്ട് വരാൻ. സ രീ സ ധ സ ഗ സ ഗ രീ സ ധ സ സ ഗ രീ സ ധ സ ഗ രീ സ ധ സ ഗ രീ സ രീ സ സ രീ ഗ സ ഗ രീ സ ഗ രീ സ ധ സ ഗ രീ സ അപ്പം സ ഗ രീ ചേതോ ചേതോ ഹരം എന്ന് പറയുമ്പോൾ ചേതോ ഹ അപ്പം ഹരത്തിൻ്റെ പറയുമ്പോൾ ഹരം അവിടെയും ഒരു മോഡുലേഷൻ കൊടുക്കുക. ഓക്കെ ം ചേതോ ഹരം ചേതോ ഹ സനി സ ഗരി ഗ സനി സ ഗരി ഇത് റിയ സനി സ റി ഇതാണ് മെയിൻ നോട്ട്. സനി സ ഗരി ഗ സ സനി സ രി രി ഗ രി സ പ സ ധ സനി സ രി ഗ രി സ ധ സനി സ രി ഗ രി സ ധ ചേതോ ഹരം. ഓക്കെ ധായിൽ വരും. അപ്പം പ്ലെയിൻ നോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ചേതോ ഹരം അതിനെ കുറച്ചുകൂടെ നമ്മൾ മോഡിഫൈ ചെയ്തപ്പോഴത്തേക്കും ചേതോ അത് ഗ്രേസ് നോട്ട് ചേതോ ഗ്രേസ് നോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഗ്രേസ് നോട്ടിന് മോഡുലേഷൻ കൊടുത്തുവച്ചിരിക്കുന്നത് ചേതോ ഇങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമുള്ള പ്രോജക്റ്റ് ഇഷ്ടം നമുക്ക് എങ്ങനെയാണ് ആ പാട്ടിന് നമ്മൾ എങ്ങനെ അതിന് ഇമ്പ്രൂവൈസേഷൻ കൊടുക്കുന്നു അതുപോലെ നമുക്ക് ചെയ്യാം. അത് ഗമകം അതായത് മോഡുലേഷൻ മോഡുലേഷൻ കൊടുത്ത് ചെയ്യാം അല്ലെങ്കിൽ ഗ്രേസ് നോട്ട് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ ഗരി സദ സദ ചേതോ സദ എന്ന് പറയുമ്പോഴത്തേക്ക് സ സ അപ്പം മേലോട്ടുള്ള ഒരു നോട്ട് ടച്ച് ചെയ്യാം. ഓക്കെ ഗാന്ധാരം ടച്ച് ചെയ്യാം. സഗരീ സധ ഓക്കെ ഇത് നമ്മളുടെ ഗ്രേസ് നോട്ട്. ഓക്കെ സഗരീ സഗരീ സധ ഇതാണ് ബേസ് നോട്ട്. സഗരീ സധ സഗരീ ഈ രീക്ക് ഈ ഗ ഒന്ന് ഗ്രേസ് നോട്ടായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ മോഡുലേഷനായിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മളിൻ്റെ അത് മോഡുലേഷൻ കൊടുക്കുന്നതാണ് സഗരീ സഗരീ ഗ. അപ്പം ഈ ഫിംഗറിംഗ് എല്ലാം നമ്മൾ ഫിംഗറിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇതിൻ്റെ പൊസിഷൻ നമ്മളുടെ ഈ വിരലുകളുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇതില്ലേ ഇതായിരിക്കണം എന്നുള്ളത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം മാക്സിമം നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ടത്. ഓക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ വിരലിൻ്റെ ഇപ്പോൾ ഒരു അടയാളം കാണിച്ചാണ്. ഓക്കെ ദീപ. ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മോഡുലേഷൻ ഇഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വിരലുകൾ ചലിപ്പിക്കാൻ പറ്റും. ഫൈൻ. അപ്പോൾ
ഇത് പഠിച്ചു നോക്കുക. ബാക്കി ഞാൻ കാണിച്ചു തരാം, പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. പ്രാക്ടീസ് ചെയ്ത് ഗ്രേസ് നോട്ടിന് ബാക്കി മുമ്പോട്ടുള്ള ലെസൺസിൽ ബാക്കി കാര്യം പറഞ്ഞുതരാം, അതിൻ്റെ ബാക്കി അനുബന്ധവി. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.